സി പി എമ്മിൻ്റെ കരിദിനാചരണത്തിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. ഗുരുജയന്തിയിൽ കരിദിനം ആചരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. സി പി എം തീരുമാനം ഗുരുനിന്ദയാണ്. ഇരട്ട കൊലപാതകം നടന്നിട്ട് മൂന്ന് ദിവസമായി, പിന്നെ എന്തിനാണ് ഇപ്പോൾ കരിദിനം ആചരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. അതേ ദിനത്തിൽ സി പി എം കരിദിനം ആചരിക്കുന്നതിനെ വിമർശിക്കുകയാണ് വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിന് സാധ്യത കൂടുതലാണ്. മലയോര മേഖലകളിൽ മിന്നൽ സജീവമാകാൻ സാധ്യതയുണ്ട്. വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കഴിച്ച സംഭവത്തിൽ മകൾക്ക് പിന്നാലെ അമ്മയും മരിച്ചു. പയ്യാവൂർ പൊന്നുംപറമ്പിലെ സ്വപ്നയാണ് മരിച്ചത്. ഇവരുടെ ഇളയ മകൾ 3 വയസ്സുകാരി ആൻസില കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. മറ്റൊരു മകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 27-ന് യുവതിയും 2 പെൺമക്കളും എലിവിഷം ഐസ്ക്രീമിൽ ചേർത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിയെ കരകയറ്റാൻ ഷെഡ്യൂളുകൾ പുനർവിന്യസിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. വരുമാനമില്ലാത്ത ഷെഡ്യൂളുകൾ ഓടിക്കരുതെന്നും ഓർഡിനറി ബസ്സുകൾ യാത്രക്കാരെ കയറ്റാൻ എല്ലായിടത്തും നിർത്തണം എന്നതടക്കമുള്ള പുതിയ മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കെ എസ് ആർ ടി സി. ഇതിന് താൽക്കാലിക പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ എം ഡി തന്നെ മുന്നോട്ട് വെച്ചത്. ജൂലൈ മാസത്തിൽ 21 കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ 14 കോടിയിലധികം രൂപ ഡീസലിന് മാത്രം ചെലവായി. ഈ സാഹചര്യത്തിൽ കിലോമീറ്ററിന് കുറഞ്ഞത് 25 രൂപയെങ്കിലും വരുമാനം ലഭിക്കുന്ന റൂട്ടുകളിൽ ബസ് ഓടിച്ചാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. യാത്രക്കാർ ഇല്ലെങ്കിൽ വെറുതെ സർവീസ് നടത്തരുത്. നഗര അതിർത്തിയിൽ ബസ് സ്റ്റേ എന്ന നിലയിൽ മാറ്റണം. സ്റ്റേ സർവീസുകളിലെ ജീവനക്കാർക്ക് പ്രത്യേക അലവൻസ് അനുവദിക്കും. ഓർഡിനറി ബസ്സുകൾ സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന രീതി മാറ്റണം. കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ എവിടെ വേണമെങ്കിലും ബസ് നിർത്തണം. അൺലിമിറ്റഡ് ഓർഡിനറി സർവീസായി ഇത്തരം സർവീസുകളെ പുനഃക്രമീകരിക്കണം. യാത്രക്കാർ കൂടുതലുള്ള പുതിയ റൂട്ടുകൾ കണ്ടെത്തി സർവീസ് വർദ്ധിപ്പിക്കണം. പ്രതിദിനം 25% അധിക വരുമാനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെന്നും പുതിയ സർക്കുലറിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ദുരന്തഭൂമിയിലെ കണ്ണീരുണങ്ങും മുമ്പ് പെട്ടിമുടി കൈയടക്കി മോഷണ സംഘങ്ങൾ. തകർന്ന വാഹനങ്ങളുടെ വിലപിടിപ്പുള്ള ഭാഗങ്ങളാണ് മോഷണ സംഘങ്ങൾ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പെട്ടിമുടിയിൽ രാത്രികാല കാവൽ ഏർപ്പെടുത്തി. ദുരന്തത്തിൽ തകർന്ന വാഹനങ്ങളുടെ ടയറുകൾ, വില കൂടിയ മറ്റ് യന്ത്രഭാഗങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെടുന്നത്. ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കുമാറിന്റെ തകർന്ന വാഹനത്തിന്റെ ടയറുകളും മറ്റ് യന്ത്രഭാഗങ്ങളും അടക്കം മോഷ്ടാക്കൾ അഴിച്ചു കടത്തി. എല്ലാം എടുത്തിട്ട് പോയി. എല്ലാം നൈറ്റിൽ എല്ലാം ആര് മരിച്ചാലും ഇതുപോലെ നടക്കുന്നുണ്ട് പെട്ടിമുടിയിൽ. ഇത് നടപടി കണ്ടിപ്പായിട്ട്, ഇത് ഉത്തരവാദപ്പെട്ട പെട്ടിമുടിയിലെ ആരെങ്കിലും ഇത് എടുത്തിട്ട് പോണ ആളെ കണ്ടിപ്പായി അധികാരികൾ കണ്ട് ഇത് നല്ലവർ നടപടിക്കെടുക്കണം. തെരച്ചിൽ സമയത്ത് പുറത്തെടുത്ത അലമാരകൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയും മോഷ്ടാക്കൾ കടത്തിയിട്ടുണ്ട്. ദുരന്തഭൂമിയിൽ ബാക്കിയായ ഉപകരണങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് കമ്പനി പ്രദേശത്ത് രാത്രികാല കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് 18 പെട്ടിമുടി.